ഒരു പെൻസിൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നാം എഴുതി പഠിച്ചു തുടങ്ങിയ കാലത്തെ കുറിച്ചാകാം. ബ്ലേഡ് കൊണ്ട് ചെത്തിമിനുക്കിയ കൂർത്ത മുനയും അതുകൊണ്ട് എഴുതിയാൽ തെളിഞ്ഞു വരുന്ന കറുത്ത വരകളുമാകാം. എന്നാൽ എഴുതാനോ വരയ്ക്കാനോ അല്ലാതെ തന്റെ സ്വപ്നങ്ങളൊക്കെയും പെൻസിൽ മുനയിൽ കൊത്തിവെക്കുന്ന അപൂർവ പ്രതിഭയെ പരിചയപ്പെടാം. ഒത്തിരി കുഞ്ഞൻ പെൻസിൽ മുനയിൽ വലിയ സ്വപ്നങ്ങൾ തീർക്കുന്ന ഒരു കൊച്ചു കലാകാരി നമ്മുടെ വെള്ളൂരുണ്ട്. നിതയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നിത, ഇത് എത്ര കാലമായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? ഞാൻ രണ്ടു കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലസ് ടു വെക്കേഷൻ ടൈം പഠിഞ്ഞതാണ്, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ. അതപ്പോൾ ഇത് പഠിക്കാൻ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ പഠിച്ചതാണോ? ആ, വർക്ക്ഷോപ്പിന് പോയിട്ടുണ്ടായി. അവിടെ നിന്ന് ഇത് കണ്ടേ, അവിടെ നിന്ന് ഇൻട്രസ്റ്റ് തോന്നി, പിന്നെ വീട്ടിൽ വന്നിട്ട് കുറേ ട്രൈ ചെയ്ത് കുറേ അവിടെ നിന്ന് മുതലേ തുടങ്ങി ചെയ്യാൻ. അപ്പോൾ ഈ ചെറിയ മുനയിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവും, ചിലപ്പോൾ തലവേദന വരാം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടമുള്ള കാര്യമായി ഉണ്ടാവുമോ അറിയില്ല. എനിക്ക് അങ്ങനെ ഭയങ്കര സ്ട്രെസ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര പ്രശ്നം തോന്നിയിട്ടുള്ളത്. അതെ. അപ്പോൾ ചെറിയൊരു മുനയിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാണുമ്പോൾ പാരൻസിൻ്റെ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ആദ്യം? എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ എല്ലാവരും അതിന് കമൻറ്റ് ചെയ്തിട്ട്, എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അതിന് കമൻറ്റ് ചെയ്യാറുണ്ട് എല്ലാവരും. അതെ. അപ്പോൾ ഈ ഫസ്റ്റ് ഈ വർക്ക്ഷോപ്പിന് പോകുന്നതിന് മുന്നേ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയായിരുന്നു? ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ഒരു അമ്മേൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കണ്ടിരുന്നു. ആ സമയം ആ പെൻസില് മുള്ളു സുജിനോട് ഞാൻ ജസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് അറിയില്ല ബ്ലേഡ് യൂസ് എന്താ ചെയ്യേണ്ടത് അറിയില്ല. വർക്ക്ഷോപ്പിൽ പോയപ്പോൾ കണ്ട ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം മര്യാദക്കെ ചെയ്യാൻ തുടങ്ങി. അതെ. അപ്പോൾ ഇതിന് ഏത് ബ്ലേഡാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പെൻസിൽ, ഇന്ന കമ്പനിയുടെ പെൻസിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ യൂസ് ചെയ്യൽ അപ്സരയാണ് പൊതുവെ. ഏത് പെൻസിലും യൂസ് ചെയ്യാം. 6B തൊട്ട് എല്ലാ 6B 12B വരെയുള്ള എല്ലാ ബി ചെയ്യലുണ്ട് സാധാരണ. പിന്നെ എക്സാക്ട് ബ്ലേഡ് യൂസ് ചെയ്യുക, സർജിക്കൽ ബ്ലേഡും രണ്ടും യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും അല്ലേ, നമ്മൾ പെൻസിൽ ചെത്തി അതിനെ കൊണ്ട് എഴുതാമെന്നല്ലാതെ ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയതായി വരുന്ന സൗഹൃദങ്ങളൊക്കെ എങ്ങനെ ഇത് നോക്കിക്കാണുന്നത്? എല്ലാവരും ചോദിക്കും ഇതുപോലെ ഭയങ്കര പണിയുണ്ടോ, കണ്ണെങ്ങനെ നീ കാണുന്നൊക്കെ ചോദിക്കും. കണ്ടതിനാ പിന്നെ അവർക്ക് ഇതാവും, ഭയങ്കര ചെറിയ സാധനം ഫോട്ടോയിൽ വലുതായിട്ട് കാണും, നേരിട്ട് കാണുമ്പോൾ ഇത്ര ചെറുതായിരുന്നോ ചോദിക്കും. അതെ, ഒരു പെൻസിലിൽ എത്രമാത്രം ആക്കാൻ പറ്റും നമുക്ക് അറിയാലോ. അപ്പൊ ഇതിൽ ഒരു വിപണി സാധ്യത അങ്ങനെ കാണുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ? ആ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിന്നാനിത എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, അതിലൂടെ ബിസിനസ് സൈഡ് ബിസിനസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ കുറച്ച് കാശൊക്കെ ഏൺ ചെയ്യാൻ തുടങ്ങി, വലിയ നല്ല കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് ഈ പെൻസിലില്? പെൻസില് ടവർ, ഞാൻ ബുർജ് ഖലീഫ, ഈഫൽ ടവർ, പിന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട് ചെയ്തത്, ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ ചെയ്തത്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ക്യാമറ ചെയ്തത്, പിന്നെ എല്ലാ പാർട്ടിക്കാരുടെയും ഇലക്ഷൻ ടൈമിന് ചെയ്തതാണ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഒരുപാട് ലൈക്സ് ഒക്കെ കുറേ ഷെയറും എല്ലാം പോയൊരു സംഭവം. ബുർജ് ഖലീഫ എഴുതിയത് മാത്രമാണോ അതോ ചെയ്തിരിക്കുന്നുണ്ടോ? അപ്പൊ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്ത് പെട്ടെന്ന് പൊട്ടിപ്പോകുമ്പോ എന്തായിരിക്കും മനസ്സിന്റെ ഒരു വിഷമം? സങ്കടം ഉണ്ടാവും, നല്ല സങ്കടം ഉണ്ടാവും. പിന്നത് പിന്നെ ചെയ്യാലോ എന്ന് വിചാരിക്കും. അത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ പൊട്ടിപ്പോവോ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, പൊട്ടിപ്പോവോ? പോ, നമ്മളെ കയ്യിലൊരു ചെറിയൊരു വൈബ്രേഷൻ മാറിയാൽ തന്നെ പൊട്ടും അത്. പിന്നെ ചിലതിൽ പെൻസിലൊന്നും ഓൾറെഡി ഉള്ളു പൊട്ടിയിട്ടുണ്ടോ, ചെയ്തോണ്ടിരിക്കുമ്പോ ലെഡ് ഫുള്ളായിട്ട് ഊടി ഊരി വരും, അത് ഭയങ്കര സങ്കടമാണ്. സങ്കടമാണ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ലാസ്റ്റ് അത് തിരിയും പൊട്ടിന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചത് ഒന്നുകൂടി, ഏറ്റവും ഇഷ്ടം അതിൽ ഏത്, നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും, ഏറ്റവും ഇഷ്ടം ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടം ക്യാമറ എന്ന് തോന്നുന്നു. ക്യാമറ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് അതാണ് ക്യാമറ, അതുകൊണ്ട് ക്യാമറ. എനിക്ക് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുമ്പോ ഓരോന്ന് ഇഷ്ടമാണ്. ഇപ്പൊ ഓരോ സ്പെഷ്യൽ ഡേ, ഇപ്പൊ ക്യാമറയുടെ ദിവസം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഡേ, അങ്ങനെ ഓരോ ദിവസം വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ടോ? ആ, ഞാൻ കലണ്ടറിൽ നോട്ടിഫിക്കേഷൻ കണ്ടതിനാൽ അന്ന് ആ രാവിലെ തന്നെ വെറുതെ ഇരിക്കും, ജസ്റ്റ് ചെയ്ത് നോക്കും, അതിനെങ്കിൽ ഫോട്ടോ എടുക്കും. അങ്ങനെ സ്വാതന്ത്ര്യ ദിനത്തിനായിരിക്കും അപ്പോൾ ആ ഒരു പിടിച്ച്. അതൊക്കെ ഓരോ ഡേ സ്പെഷ്യൽ ആയിട്ട് ആക്കുന്നതാണ്. ഇതിപ്പോ എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? എന്താ, ഞാനിപ്പം ബിടെക് സിവില് ചീമേനിയിലാണ്, അവിടെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥി. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട്? ഓൺലൈൻ ക്ലാസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇതിന് സമയം കണ്ടെത്തുന്നുണ്ട്, ഇഷ്ടം അതായതുകൊണ്ട് അല്ലേ? ആ, രാവിലെ ഇരുന്നിട്ടേ ചെയ്യൂ, അപ്പൊ രാവിലെ തന്നെ ചെയ്യും, പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവാം, കുഴപ്പമില്ല.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു പെൻസിൽ മോനയിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരുപാട് ക്ഷമയും അതുപോലെ ഒരുപാട് കഷ്ടപ്പാടും അതിന് പിറകിൽ നിതയുടേതായിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ.